നമ്മുടെ എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനുകളും വൃത്തിഹീനങ്ങളാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ മൂന്നാറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മൂന്നാർ പട്ടണം പോലെ വൃത്തിഹീനമായ ഒരു പട്ടണം കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ആലപ്പുഴ ചെന്നാൽ ആ ഹൗസ് ബോട്ടുകൾ കിടക്കുന്ന ഭാഗവും പുന്നമടക്കായലിലും പ്ലാസ്റ്റിക് കുപ്പികളും പോളയും മാലിന്യങ്ങളും നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ വൃത്തിയും സൗന്ദര്യബോധവും ഉണ്ടാവുക എന്നതാണ് ടൂറിസത്തിൽ കേരളത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാന കാര്യം. മറ്റ് അത്ഭുതങ്ങളൊന്നും കൊണ്ടുവരണമെന്നില്ല. കേരളത്തിൻ്റെ പ്രകൃതി, കേരളത്തിൻ്റെ നാച്ചുറലായ സംസ്കാരം, കേരളത്തിൻ്റേതായ കലാരൂപങ്ങൾ, കേരളത്തിൻ്റേതായ ആർക്കിടെക്ചർ, ഇതെല്ലാം ലോക നിലവാരമുള്ളതാണ്. നമ്മളൊരു 100 വർഷം മുമ്പത്തെ നിർമ്മിതികളിലേക്ക് നോക്കി, ഈ തിരുവനന്തപുരത്ത് തന്നെ നോക്കൂ, 100 വർഷം മുമ്പ് പണിത കേരളത്തിലെ ഏത് നിർമ്മിതിയാണ് മോശമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? ഇന്നത്ര എത്ര IITകളോ ആർക്കിടെക്റ്റുകളെ രൂപപ്പെടുത്തുന്ന സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത്, രാജഭരണകാലത്ത് പണിത ഓരോ നിർമ്മിതിയും മുന്നിൽ പോയി നിന്ന് നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ തോന്നും. എന്നാൽ അതിനുശേഷം പണിത ഏത് നിർമ്മിതിയാണ് കലാബോധത്തോടെ, സാംസ്കാരിക ബോധത്തോടെ പണിതിട്ടുള്ളത്? നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലാണെന്നും ലോകത്തിന് മാതൃകകൾ സൃഷ്ടിക്കുകയാണെന്നും പറയുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പുറകിൽ കിടക്കുന്നത്. ടൂറിസത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് സൗന്ദര്യബോധം, കലാബോധവും വൃത്തിയും. ഇത് രണ്ടും കേരളത്തിൽ അടിയന്തിരമായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2.5-3 വർഷമായിട്ട് ഞാൻ ടൂറിസത്തിൻ്റെ ചുമതലയുള്ള പ്ലാനിംഗ് ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിക്കുകയാണ്. ആദ്യത്തെ മീറ്റിംഗ് ഞാൻ ചെല്ലുന്നത് തന്നെ ബൈൻഡ് ചെയ്ത ഒരു ബുക്കുമായിട്ടാണ്, കേരളത്തിലെ ടൂറിസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന്. അത് പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ ഏൽപ്പിക്കേണ്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിരന്തരമായി എല്ലാ വർഷവും പ്ലാനിംഗ് ബോർഡിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് സാറിനറിയാം. അപ്പോൾ ആ വേദികളിലൊക്കെ ഞാനിത് അവതരിപ്പിക്കാറുണ്ട്. ചിലതൊക്കെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന വേദിയിൽ എന്തെങ്കിലും ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടോ? അല്ല, ആശയങ്ങൾ അത് വലിയൊരു പ്രോജക്റ്റാണ്. അതിനകത്തൊരു 10-20 പ്രധാന ആശയങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. കോവളത്ത് എന്തൊക്കെയാണ് ഇനി അടുത്ത 25 വർഷത്തേക്ക് ചെയ്യേണ്ടത്, അത് എവിടെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അത് പിന്നീട് വരുന്ന പണിക്ക്, പിന്നീട് വരുന്ന ഒരു പ്രോജക്റ്റിന് വലിയ തടസ്സമായിട്ട് മാറുകയും ചെയ്യും. അതാണ് ഇതുവരെ ചെയ്ത പല പ്രവർത്തനങ്ങളുമാണ് ടൂറിസത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ശാപങ്ങളും തടസ്സങ്ങളും. ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് ഇപ്പോൾ തുടങ്ങാമായിരുന്നു, നല്ല രീതിയിൽ അത് തുടങ്ങാമായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും കേരളത്തിലെ ടൂറിസത്തിന് നമ്മളുടെ സാധ്യതയുള്ള ഡെസ്റ്റിനേഷനുകളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു 25-30-40 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. എവിടെയായിരിക്കണം കോവളത്ത് ടോയ്ലറ്റുകൾ ഉണ്ടാവേണ്ടത് എന്നത് മുതൽ, എവിടെയൊക്കെ ലൈറ്റ് ഉണ്ടാവണം, എവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ടാവണം, എവിടെയൊക്കെയാണ് വേസ്റ്റ് നിർമ്മാർജ്ജത്തിൻ്റെ സ്ഥലം ഉണ്ടാവേണ്ടത്, എവിടെയാണ് മദ്യം അനുവദിക്കാവുന്നത്, എവിടെയാണ് മദ്യം അനുവദിക്കാത്തത് മുതൽ എല്ലാ കാര്യത്തിനും കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ടൂറിസത്തിന് യാതൊരു പ്ലാനിങ്ങും ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. ലോകത്ത് ടൂറിസം വിജയിപ്പിച്ച നാടുകളിലൊന്നും സർക്കാരല്ല അത് വിജയിപ്പിച്ചത്, സ്വകാര്യ സംരംഭകരാണ് ലോകത്തെവിടെയും ടൂറിസത്തിൻ്റെ സംരംഭങ്ങൾ നടത്തുന്നത്. നമുക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഇതാണ്. ഈ മാനവീയം വീതി പോലും വൃത്തിയായിട്ട് മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരു സംരംഭകനെ ഏൽപ്പിക്കുകയും അയാൾക്ക് വേണ്ട നിയമപരിരക്ഷ പുറത്തു നിന്ന് പോലീസ് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഗംഭീരമായ ഒരു ആക്ടിവിറ്റി സെൻ്ററാക്കി അത് മാറ്റാൻ പലർക്കും കഴിയും. ഇത് കുറേ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് വന്ന് നാളെ മാറിപ്പോകുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ തന്നെ തീരുമാനമെടുക്കുമ്പോൾ ഇവർക്ക് ടൂറിസം എന്താണ്, ഉത്സവം എന്താണെന്ന് പോലും തിരിച്ചറിയത്തില്ലാത്തവരാണ് ഈ വരുന്നത്. അവരുടെ ഭ്രാന്തമായ വന്യമായ ഭാവനയിൽ എവിടുന്നോ കേട്ടറിഞ്ഞ കുറേ സാധനങ്ങളായിട്ട് കൊണ്ട് നടക്കുകയാണ്. അതിൽ പ്രൊഫഷണൽസിൻ്റെയോ ലോക നിലവാരമുള്ള ഡിസൈനേഴ്സിൻ്റെയോ ഒന്നും അഭിപ്രായം ചോദിച്ചിട്ടല്ല അതൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഈ പോരായ്മകളെല്ലാം അവിടെയുണ്ട്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ഓഡിറ്റോറിയം, ഈ ഓഡിറ്റോറിയം പണിതതും റൺ ചെയ്യുന്നതും സർക്കാരായിരുന്നെങ്കിൽ ഈ ഒരു ഫെസിലിറ്റിയിൽ നിങ്ങളിരിക്കില്ല. നിങ്ങൾക്ക് ഇതുപോലെ പല സ്ഥലങ്ങളും നമുക്കറിയാം, സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള പല സ്ഥലങ്ങളും ഒരു 3 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന്. അപ്പോൾ ഈ ഫെസിലിറ്റികൾ ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ചും നടപ്പാക്കാൻ ഏറ്റവും ഭംഗിയായിട്ട് നടപ്പാക്കാൻ കഴിയുന്നത് സ്വകാര്യ സംരംഭകർക്കാണ്. ലോകത്തെവിടെ നിങ്ങൾ ചെന്നാലും അവരുടെയാണ് കാണുന്നത്. ഏതെങ്കിലും മ്യൂസിയങ്ങളോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകളോ മാത്രമൊക്കെയാണ് സാധാരണഗതിയിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉടമസ്ഥയിലൊക്കെ നടക്കുന്നത്. ബാക്കി ആളുകൾക്ക് ആഘോഷമാക്കേണ്ട സ്ഥലങ്ങളെല്ലാം ഇത്തരത്തിലുള്ള സ്വകാര്യ സംരംഭകരുടെ പിന്തുണയോടെയോ അവരുടെ പാർട്ടിസിപ്പേഷനോ ആണ് നടപ്പാകേണ്ടത്.